ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫൈൻഡ് സപ്പോർട്ട് റിയാക്ഷൻ ആർ അറ്റ് ദ എൻഡ് ഓഫ് കാൻഡിലിവർ യൂസിങ് സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഈ കാണിച്ചിരിക്കുന്ന ഒരു കാൻഡിലിവർ ബീമാണ്. അതിൻ്റെ എൻഡിൽ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്, അവിടെ ഒരു റിയാക്ഷൻ ആർ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു ലോഡ് ഉണ്ട്. ആ ലോഡിൽ നിന്ന് ലെഫ്റ്റ് സപ്പോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയും റൈറ്റ് സപ്പോർട്ടിലേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിയുമാണ്. അപ്പം നമ്മുടെ എയിം എന്ന് പറയുന്നത് ആറ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എ. നമുക്കറിയാം റിയാക്ഷൻ ആർ, റിയാക്ഷൻ ആർ അറ്റ് എ സച്ച് ദാറ്റ് ഡിഫ്ലക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു സീറോ. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പം സപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടാവില്ല, റിയാക്ഷൻ. അതായത് സപ്പോർട്ട് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ റിയാക്ഷൻ ഉണ്ടാവും, റിയാക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ എയിലെ ഡിഫ്ലക്ഷൻ എന്താണ്, സീറോയാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ആദ്യം മനസ്സിലാക്കുക, എയിലെ ഡിഫ്ലക്ഷൻ സീറോയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഞാനൊരു കാൻഡിലിവർ, ഈ കാൻഡിലിവർ ബീം തന്നെ വരയ്ക്കണം. ഇവിടെ നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്, മുകളിലിട്ട് ആറുണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മുടെ പി ഉള്ളത്. ഇനി പിയുടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ സെക്ഷൻ എടുക്കാം, റൈറ്റ് സൈഡിൽ സെക്ഷൻ എടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ പി ഇങ്ങോട്ടേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, ഈ സെക്ഷൻ്റെ ലെഫ്റ്റിലേക്കുള്ള ഭാഗം കൺസിഡർ ചെയ്യുന്നില്ല, റൈറ്റിലേക്കുള്ള മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ മൂമെൻറ്റ് M1 എന്ന് പറയുന്നത് എന്തായിരിക്കും, -R × x. കാരണം ഇത് കറങ്ങുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ആറ് കറങ്ങുന്നത്, അതുകൊണ്ട് -R × x ആയിരിക്കും M1. ഇതിൻ്റെ എങ്ങോട്ടേക്കുള്ള കൺസിഡർ ചെയ്യുന്നില്ല, റൈറ്റിലേക്കുള്ളത് നമ്മൾ ലെഫ്റ്റിലേക്കുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അടുത്ത കേസ് സെയിം ഫിഗർ തന്നെ ഇവിടെയാണ് റിയാക്ഷൻ ആറ്, ഇവിടെയാണ് ലോഡ് പി. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയും ബി ആണ്. ഓക്കെ, ഇനി സെക്ഷൻ എടുക്കുന്നത് ഇവിടെയാണ് സെക്ഷൻ എടുക്കുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്, അതായത് പിയുടെ റൈറ്റിലാണ് സെക്ഷൻ എടുക്കുന്നത്. ഇവിടെ പിയുടെ ലെഫ്റ്റിലാണ് സെക്ഷൻ എടുക്കുന്നത്, ഇവിടെ പിയുടെ റൈറ്റിലാണ് സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ M2 എന്ന് പറയുന്നത് എന്തായിരിക്കും, -R × r മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് B+x. കൂടാതെ ഇവിടെ ഈ സെക്ഷൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ പി കറങ്ങുന്നുണ്ട് ക്ലോക്ക് വൈസ്, അപ്പോൾ +P × x. ഇങ്ങനെ രണ്ട് മൂമെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആദ്യം സെക്ഷൻ പിയുടെ എവിടെ എടുക്കുന്നു, പിയുടെ റൈറ്റിൽ എടുക്കുന്നു, അപ്പോൾ -R × x. ദെൻ സെക്ഷൻ പിയുടെ എവിടെ എടുക്കുന്നു, ലെഫ്റ്റിൽ എടുക്കുന്നു, അപ്പോൾ -R × b+x +P × x. അപ്പം ഇങ്ങനെ രണ്ട് മൂമെന്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം സ്ട്രെയിൻ എനർജി U=1/2EI ∫0 to L m² dx ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദിസ് ഇസ് എ സ്ട്രെയിൻ എനർജി, ഇതാണ് നമ്മുടെ സ്ട്രെയിൻ എനർജി. ഇങ്ങനെയാണെങ്കിൽ U=1/2EI. നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസിൽ എവിടെ മുതൽ എക്സ് വേരി ചെയ്യുന്നത്, 0 മുതൽ ബി വരെയാണ്, അതായത് പിയുടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ 0 മുതൽ ബി വരെയാണ് എന്ത് വേരി ചെയ്യുന്നുള്ളൂ, എക്സ് വേരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ∫0 to B m² dx പ്ലസ് രണ്ടാമത്തെ കേസിൽ 1/2EI ∫, എവിടെ മുതലാണ് വേരി ചെയ്യുന്നത് എക്സ്, 0 മുതൽ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്, എക്സ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ മുതൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, 0 to A ആണ്, അതായത് ഈ ഡിസ്റ്റൻസ് എ ആയതുകൊണ്ട് എക്സ് സെക്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 മുതൽ ഇവിടെ മുതൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിനെ ഇവിടെ വേരി ചെയ്യുന്നു. കാരണം സെക്ഷൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ മുതലാണല്ലോ, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ മുതലാണല്ലോ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, 0 മുതൽ, അത് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് എ. അപ്പോൾ 0 to A m² dx. ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. That is U=1/2EI ∫0 to B എന്ത് വരും, R²x² dx
കാരണം എം എൺ ഈസ് ഈക്വൽ ടു മൈനസ് ആർ എക്സ് ആണ്. അപ്പോൾ ആർ സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് വൺ ബൈ ടു ഇ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എന്തുവരും, മൈനസ് ആർ ഇൻറ്റു ബി പ്ലസ് എക്സ് പ്ലസ് എന്തുവരും പി എക്സ് പി ഇൻറ്റു എക്സ് ദ ഓൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം ഡിഫ്ലക്ഷൻ അറ്റ് എ ഡോ യു ബൈ ഡോ ആർ ആണ്. അതായത് ഡിഫറൻഷ്യൽ ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു റിയാക്ഷൻ ആണ് എന്താണ് ഡിഫ്ലക്ഷൻ അറ്റ് എ. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ വൺ ബൈ ടു ഇ ഐ കോൺസ്റ്റൻ്റ് ആണ്, വൺ ബൈ ടു ഇ ഐ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സീറോ ടു ബി, ഇവിടെ എന്ത് വരും എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ സ്ക്വയർ ടു ആർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ടു ആർ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഇ ഐ ഇൻ്റഗ്രൽ സീറോ ടു എ ഇൻ്റഗ്രൽ സീറോ ടു എ ഇവിടെ എങ്ങനെ വരും, ഇവിടെ ഇത് എക്സ് സ്ക്വയർ ഫോമാണ്, അപ്പോൾ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു എക്സ്. അപ്പോൾ അതുപോലെ തന്നെ ടു ഇൻറ്റു മൈനസ് ആർ ഇൻറ്റു ബി പ്ലസ് എക്സ് മൈനസ് ആർ ഇൻറ്റു ബി പ്ലസ് എക്സ് എന്തുവരും ടു ഇൻറ്റു മൈനസ് ആർ ഇൻറ്റു ബി പ്ലസ് എക്സ് പ്ലസ് പി എക്സ് ഇൻറ്റു ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് വരും. അപ്പോൾ എന്തുവരും മൈനസ് ഓഫ് ബി പ്ലസ് എക്സ്, അതായത് മൈനസ് ബി ഇൻറ്റു എക്സ് ഡി എക്സ്. അതായത് മൈനസ് ആർ ഇൻറ്റു ബി പ്ലസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ബി പ്ലസ് എക്സ് വരും, അതാണ് മൈനസ് ബി മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എന്തുവരും, ഇവിടെ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഇവിടെ ടു ഇവിടെ ഈ ടൂം ടൂം ക്യാൻസൽ ആകും. അപ്പോൾ വൺ ബൈ ഇ ഐ ഇൻറ്റു ആറ് നമുക്ക് വെളിയിലെടുക്കാം, ഇൻ്റഗ്രലോ എക്സ് സ്ക്വയർ ഡി എക്സ് എക്സ് ക്യൂബ് ബൈ ത്രീ ലിമിറ്റ് സീറോ ടു ബി പ്ലസ് വൺ ഡിവൈഡ് ഇവിടെ ഒരു ടൂ ടൂ ഇൻ്റെ ക്യാൻസൽ ചെയ്യാം, വൺ ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു നമുക്ക് ഇൻ്റഗ്രൽ സീറോ ടു എ. ഇതിനെ നമുക്ക് ഇവിടെ ഒരു ബി മൈനസ് എക്സ് ഉണ്ട്, മൈനസ് മൈനസ് ബി മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു ബി പ്ലസ് എക്സ് ഉണ്ട്. അപ്പം ഇതിൽ നിന്നും മൈനസ് വെളിയിലെടുക്കുമ്പോൾ എന്തുവരും പ്ലസ് ആറ് വരും, ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആറ് ബി പ്ലസ് എക്സ് ദോൾ സ്ക്വയർ ബി പ്ലസ് എക്സ് ദോൾ സ്ക്വയർ. പിന്നെ എന്തുവരും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പറയുന്നത് മൈ ആർ ഇൻറ്റു ബി പ്ലസ് എക്സ് ദോൾ സ്ക്വയർ. പിന്നെ എന്തുവരും മൈനസ് ബി മൈനസ് എക്സ് ഇൻറ്റു പി എക്സ്. അപ്പോൾ എന്തുവരും മൈനസ് പി ബി എക്സ് മൈനസ് പി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അതായത് മൈനസ് ബി മൈനസ് എക്സ് കൊണ്ട് മൈനസ് ആർ ഇൻറ്റു ബി പ്ലസ് എക്സിനെയും പി എക്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് വൈ ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആർ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഇ ഐ എന്ന് കിട്ടും പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഇ ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു എ. ഇവിടെ നമ്മൾ എ പ്ലസ് ബി ദോൾ സ്ക്വയർ, അപ്പോൾ ആർ ഇൻറ്റു എന്തുവരും ബി സ്ക്വയർ പ്ലസ് ടു ബി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് പി ബി എക്സ് മൈനസ് പി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, Now, y is equal to, എന്തുവരും ആർ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഇ ഐ പ്ലസ് വൺ ബൈ ഇ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ നമുക്ക് ഇതിന് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ബി സ്ക്വയർ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടു ബി എക്സ് ടു ബി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ദിസ് ഈസ് എന്താണ് എക്സ് ക്യൂബ് ബൈ ത്രീ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഈ മൈനസ് പി ബി എക്സ് സ്ക്വയർ ബൈ ടു ദാറ്റ് ഈസ് പി ബി എക്സ് ക്യൂബ് ബൈ ത്രീ ടു ദ ലിമിറ്റ് സീറോ ടു എ. ഇതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തു.
ദറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു ആർ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഇ ഐ പ്ലസ് വൺ ബൈ ഇ ഐ ഇൻറ്റു നമ്മൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് ആർ ഇൻ ടു ബി സ്ക്വയർ എ പ്ലസ് ടു ടു ക്യാൻസലായി ബി എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് ബൈ ത്രീ മൈനസ് പി ബി എ സ്ക്വയർ ബൈ ടു മൈനസ് പി എ ക്യൂബ് ബൈ ത്രീ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ദറ്റ് ഈസ് വൈ എ ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ടിടത്തും ഇ എ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇ എ വലിയ എടുക്കുവാണ്. വൺ ഡിവൈഡഡ് ബൈ ഇ എ ഇൻറ്റു എന്ത് വരും? ആദ്യം നമുക്ക് ആർ ബി ക്യൂബ് ബൈ ത്രീ പ്ലസ് ആർ ബി സ്ക്വയർ എ പ്ലസ് ആർ ബി എ സ്ക്വയർ പ്ലസ് ആർ എ ക്യൂബ് ബൈ ത്രീ ആറിന് മൈനസ് പി ബി എ സ്ക്വയർ ബൈ ടു മൈനസ് പി എ ക്യൂബ് ബൈ ത്രീ. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിഫ്ലക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു സീറോ. ഡിഫ്ലക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു സീറോ, അതായത് വൈ ഈസ് ഈക്വൽ ടു സീറോയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് വൈ ഈസ് സീറോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം നമ്മളിപ്പോൾ എഴുതിയ ഈ ഇക്വേഷനിലെ എന്താവും? വൺ ബൈ ഇ ഐ ഇൻറ്റു എന്താണ് ആർ ബി ക്യൂബ് ബൈ ത്രീ പ്ലസ് ആർ ബി സ്ക്വയർ എ പ്ലസ് ആർ ബി എ സ്ക്വയർ പ്ലസ് ആർ എ ക്യൂബ് ബൈ ത്രീ മൈനസ് പി ബി എ സ്ക്വയർ ബൈ ടു മൈനസ് പി എ ക്യൂബ് ബൈ ത്രീ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സീറോ എന്ന് എഴുതാം. ഈ വൺ ബൈ ഇ എ ഒരിക്കലും എന്താവില്ല, നോട്ട് ഈക്വൽ ടു സീറോ ആവും. പിന്നെ ഈ ടേം ആയിരിക്കും എന്താവുള്ളൂ? സീറോ ആവുള്ളൂ. അപ്പം നമുക്ക് അടുത്തത് എന്തെഴുതാം? ആർ ആ ഈ ടേം ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പം ഞാനിവിടെ ഈ ടേമിൽ ഇവിടെ എല്ലാത്തിലും എന്ത് കോമൺ ഉണ്ട്? ഇവിടെ ഈ മൂന്ന് ടേമുകളിലും ഈ നാല് ടേമുകളിലും ആറ് കോമൺ ഉണ്ട്. അപ്പോൾ ആർ ഇൻറ്റു ബി ക്യൂബ് ബൈ ത്രീ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് ബൈ ത്രീ ഈക്വൽ ടു ഈ മൈനസിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പി ബി എ സ്ക്വയർ ബൈ ടു പ്ലസ് പി എ ക്യൂബ് ബൈ ത്രീ ദറ്റ് ഈസ്, അപ്പം നമുക്ക് ആർ ഇൻറ്റു എന്ന് കിട്ടി. ദറ്റ് ഈസ് ആർ ഇൻറ്റു ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പം ബി ക്യൂബ് പ്ലസ് ത്രീ ബി സ്ക്വയർ എ പ്ലസ് ത്രീ ബി എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് ബൈ ത്രീ ഈക്വൽ ടു ദറ്റ് ഈസ് പി ബി എ സ്ക്വയർ ബൈ ടു പ്ലസ് പി എ ക്യൂബ് ബൈ ത്രീ. ദ ഫോർ ആർ ഇൻറ്റു ഇതെന്താണ്? ഇത് നമുക്കറിയാം ബി ക്യൂബ് പ്ലസ് ത്രീ ബി സ്ക്വയർ എ പ്ലസ് ത്രീ ബി എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആണ്. അപ്പം ഇതിനെ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ബൈ ത്രീ എന്ന് എഴുതാം. ഇൻറ്റു ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ത്രീ പി ബി എ സ്ക്വയർ പ്ലസ് ടു പി എ ക്യൂബ് ബൈ സിക്സ് എന്ന് പറയും. ദ ഫോർ ആർ ഈസ് ഈക്വൽ ടു, അപ്പം നമുക്ക് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈ ടൈം ഡിവൈഡഡ് ബൈ ഈ ടൈം. അപ്പോൾ ത്രീ പി ബി എ സ്ക്വയർ പ്ലസ് 2PA³ by 6 divided by ETM. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വരും? ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ത്രീ മുകളിലേക്ക് പോകും. ത്രീ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ദോൾ ക്യൂ. ഇതും ക്യാൻസലായി ടു വന്നു. ദറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു 3PA² + 2PA³ divided by 2 into A plus B the whole cube. Okay. ഇതാണ് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ ആർ എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കിവിടെ ആർ ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് പി എ സ്ക്വയർ വെളിയിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3B + 2A divided by 2 into A plus B the whole cube എന്ന് എഴുതാം. നോ പ്രോബ്ലം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫിഗറിൽ ബി പ്ലസ് എ എന്ന് പറയുന്ന ലെങ്ത് ആണ്. അതായത് നമ്മൾ വരച്ച ആ ക്യാൻഡിലീവറിൻ്റെ ലെങ്ത്ത്, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ബി പ്ലസ് എ എന്ന് പറയുന്ന എല്ലാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ബി പ്ലസ് എക്ക് എല്ല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ഷൻ ആർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ ബൈ എൽ ഡോൾ സ്ക്വയർ ഇൻറ്റു 3/2 മൈനസ് എ ബൈ 2 എൽ എന്ന് കിട്ടും. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ചോദിച്ചിരിക്കുന്ന റിയാക്ഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.